നമ്മുടെ നാട്ടിൽ SSLC യുടെയും പ്ലസ് ടുവിന്റെയും ഒക്കെ റിസൾട്ടുകൾ വന്നു കഴിഞ്ഞു. നമ്മുടെ വീടുകളിൽ ഒന്നുകിൽ നേർക്ക് നേരെ നമ്മുടെ മക്കളോ പേരക്കുട്ടികളോ ജ്യേഷ്ഠന്മാരോ അനിയന്മാരോ ബന്ധുമിത്രാദികളോ ആയി ഈ റിസൾട്ടുകളിൽ ഉൾപ്പെട്ടവരുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരു ഒന്ന് രണ്ടാഴ്ച അവരുടെ തുടർ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, അതിന്റെ പണം സജീവമായ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ ആരുടേതുമാകാം ഒരു കോഴ്സോ ഒരു സ്ഥാപനമോ മതപരമായ ഒരു കാര്യമായി കാണുകയും അത് തെരഞ്ഞെടുക്കുന്നതിന്റെ മുമ്പ് നമ്മൾ നിർബന്ധമായും ആലോചിക്കുകയും ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇൻഷാഅള്ളാഹ് ഇന്ന് നമ്മളെ സൂചിപ്പിക്കുന്നത്. പഠിക്കുക എന്നുള്ളതും പഠിപ്പിക്കുക എന്നുള്ളതും അള്ളാഹുവിന്റെ ദീനിൽ എത്രമാത്രം പ്രാധാന്യമാണ് എന്ന് നമ്മൾക്ക് പറഞ്ഞു തരേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒറ്റ ഹദീസുമാണ് അറിവുള്ളവർ, പഠനമുള്ളവർ, വറസത്തുൽ അംബിയ, അവർ അംബിയാക്കന്മാരുടെ പാത തെരഞ്ഞെടുത്തവരാണ്. അതിനേക്കാളും ഉത്കൃഷ്ടമായ ഒരു പദം പഠന സംബന്ധമായി ആരും പറഞ്ഞിട്ടുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ മക്കളെ, ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, നമ്മുടെ സാഹചര്യവും നമ്മുടെ ത്വാക്കത്തും പരിഗണിച്ച് നന്നായി പഠിപ്പിക്കണം, അവരെ ഉന്നതിയിലേക്ക് എത്തിക്കണം. അത് നമ്മുടെ നിയത്തുമാണ്. അവിടെ നമ്മളൊരു കോഴ്സിനെ കുറിച്ചും സ്ഥാപനങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യുന്ന ഈ സമയത്ത് ആദ്യമായി ഒന്നാമതായി നമ്മൾ പരിഗണിക്കേണ്ടത് നമ്മുടെ മക്കളെ ഏതൊരു കോഴ്സിനാണോ ചേർത്തുന്നത് ആ കോഴ്സ് വഴി നമ്മുടെ കുട്ടിക്ക് ലഭിക്കുന്ന ജോലി ഹലാലാകണം എന്നത് നിർബന്ധമായും നമ്മൾ ചേർക്കുന്നതിന്റെ മുമ്പ് തീരുമാനിക്കണം. ഞാൻ ഒന്നുകൂടി പറയുന്നു, നമ്മുടെ കുട്ടിയെ ഏതൊരു കോഴ്സിനാകട്ടെ, പ്ലസ് ടു കഴിഞ്ഞിട്ടാകാം, പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാകാം, ചേർക്കുമ്പോൾ ആ ചേരുന്ന കോഴ്സ് വഴി ആ കുട്ടിക്ക് ലഭിക്കുന്ന ജോലി, അതിന്റെ വരുമാനം, അത് അള്ളാഹ് അനുവദിച്ചതാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഇനി മുതൽ നമ്മൾ ഒരു കോഴ്സിന് ചേർക്കേണ്ടത്. രക്ഷിതാക്കളെ, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയാൻ കാരണം? നമ്മളുടെ മുമ്പ് കാലഘട്ടത്ത് നമ്മുടെ പഠനവും നമ്മുടെ കോഴ്സും നമ്മുടെ ജോലിയുമായി പകുതിയിലധികം ആളുകൾക്കും ബന്ധമല്ല. നാട്ടിലോ ഗൾഫിലോ സ്വന്തമായി ഏർപ്പാടോ നമ്മൾ പഠിച്ച ഏരിയയിൽ കിട്ടിയ ജോലിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. എന്നാൽ പുതിയ തലമുറയിൽ അവർ പഠിച്ച കോഴ്സിൽ നിന്ന് തന്നെ ജോലി അന്വേഷിക്കുന്നവരാണ് ഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ വരുമാനം, നമ്മുടെ മക്കളുടെ പണം, നമ്മുടെ മക്കളുടെ ജീവിതത്തിന്റെ അടിത്തറയായ സമ്പത്ത്, ആ സമ്പത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഒരു കോഴ്സിന് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടിയും നമ്മളും നമ്മുടെ വീട്ടുകാരും ഒന്നിച്ചിരുന്ന് അവരേത് കോഴ്സിനാണോ ചേരുന്നത് ആ ചേരുക വഴി ലഭിക്കുന്ന ജോലി ഇസ്ലാമികമായി ഹലാലാണോ എന്നത് നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മളൊരു കോഴ്സിന് കൊണ്ടുപോയി ചേർക്കാൻ സഹോദരങ്ങളെ. കാരണം നമ്മുടെ മക്കളുടെ വരുമാനം ഹലാലായെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവുള്ളൂ. ജീവിതത്തിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ കുടുംബം, മക്കൾ, കൂട്ടം, സമാധാനം, സന്തോഷം, കിട്ടുന്ന വരുമാനത്തിൽ ഒരു അനുഗ്രഹം അതുണ്ടാകണമെങ്കിൽ ഹലാലാകണം. ഇന്നല്ലാഹ ലാ യുഖ്ബിൽ ഇല്ല ത്വയ്യിബ, അല്ലാഹു ഹലാലല്ലാത്ത ഒന്നിലും പടച്ച തമ്പുരാന്റെ സ്വീകാര്യത ഉണ്ടാവില്ല. ഇനി നമ്മളുടെ കുട്ടിയുടെ വരുമാനം ഹറാമായാൽ ജീവിതത്തിന്റെ കുടുസ് മാത്രമല്ല പരലോകത്ത് അങ്ങേയറ്റം ദുഃഖിക്കേണ്ടിയും വരും. അതുകൊണ്ട് ആദ്യം വീട്ടിൽ ചർച്ച ചെയ്യുമ്പോൾ ഈ കോഴ്സ് വഴി കിട്ടുന്ന ജോലി ഹലാലാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ കഴിയണം. പലപ്പോഴും എത്രയോ സഹോദരങ്ങൾ, വിദ്യാർത്ഥികൾ, ജോലിക്കാർ, അവർ
അവരുടെ ഒരു പ്രായത്തിൽ അന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഒരു കോഴ്സിന് ചേരും, അല്ലെങ്കിൽ പിതാക്കന്മാരുടെ മാതാക്കന്മാരുടെ നിർബന്ധത്തിന് ഒരു കോഴ്സിന് ചേരും, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരുടെ താല്പര്യത്തിന് കോഴ്സിന് ചേരും, എന്നിട്ട് അതൊരു ജോലിയിലേക്ക് എത്തും. ആ ജോലി കിട്ടിക്കഴിഞ്ഞ് അതിലിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ മതപരമായൊരു ഖുത്ബ കേൾക്കും. ആ ഖുത്ബയിൽ താൻ ചെയ്യുന്ന ജോലി ഹറാമാണെന്ന് മനസ്സിലാക്കിയാൽ അതേ കണ്ണുനീരോടുകൂടി വന്ന് മൗലവി അഞ്ചാറ് കൊല്ലമായി ഈ ജോലിയിൽ, ആരും പറഞ്ഞു തന്നിട്ടില്ല, ആരും ഞങ്ങൾക്ക് ഇന്നുവരെ നിർദ്ദേശം നൽകിയിട്ടില്ല, ഇനി എന്താണ് ചെയ്യാനുള്ളത്? സഹോദരങ്ങളെ, എത്ര കേരളക്കാരിയാണ് 10 കൊല്ലം 7 കൊല്ലം 8 കൊല്ലം ഫീസ് കൊടുത്ത് കഠിനാധ്വാനം ചെയ്ത് ടൈം ടേബിൾ വെച്ച് ഉറക്കമൊഴിച്ച് പഠിച്ച് ഒരു ജോലി കിട്ടി, ആ ജോലി കിട്ടി അതിന്റെ വരുമാനം നേടാൻ നേരത്ത് അത് അള്ളാഹു നിരോധിച്ച ഒരു വരുമാന മാർഗമാണ് എന്ന് അറിയുമ്പോ എത്ര സങ്കടം ഉണ്ടാകും. ആ ഒരു സങ്കടം ഇനി മുതൽ ഉണ്ടാകരുത്. ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയാം. ഒരു സഹോദരൻ ഖുത്ബയ്ക്ക് ശേഷം അവൻ വന്നു, അവൻ വന്നിട്ട് പറഞ്ഞു, സാർ ഞാൻ നന്നായി പഠിക്കുന്ന, അത്യാവശ്യം നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, എനിക്ക് മാത്തമാറ്റിക്സിൽ നല്ല കഴിവുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരുപാട് ഏരിയ എനിക്കുണ്ടായിരുന്നു, ഒരുപാട് ഏരിയ, ഒരുപാട് മേഖലകളിൽ എനിക്ക് പോകാമായിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ ജോലി ചെയ്യുന്നത് നിങ്ങൾ ഇന്ന് ഖുത്ബയിൽ പറഞ്ഞതുപോലെ പലിശ എഴുതുന്ന ജോലിയാണ്, എനിക്ക് അത്യാവശ്യം ശമ്പളമുണ്ട്, പക്ഷെ ഇന്ന് വരെ എന്നോട് എന്റെ വാപ്പേ ഇമ്മേ കുടുംബത്തിൽ ഒരു പലിശ പോലും ഈ ജോലി കൊണ്ട് കിട്ടുന്ന വരുമാനം നമുക്ക് പറ്റൂലട്ടോ എന്ന് ഞാൻ ഈ മിമ്പർമെന്നൊപ്പം കേൾക്കാന്നല്ലാതെ ഇതുവരെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. 5 കൊല്ലമായി. സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാനൊരു ജോലി ചെയ്യ, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് ഒരു മകൻ ജോലിക്ക് പോവുകയാണ്, അവൻ കിട്ടുന്ന ജോലി, അവൻ എത്തിപ്പെട്ടിട്ടുള്ള ജോലി, അവൻ എടുക്കുന്ന കോഴ്സ് വഴി അവന് കിട്ടാവുന്ന ജോലി പലിശ എഴുതുന്ന ജോലിയാണെങ്കിൽ പ്രവാചകന്റെ വാക്കിൽ അള്ള ശമിച്ചു, മൻ ഒരുത്തനെ ആക്കിലിടിവ പലിശ തിന്നുന്നവൻ, മുക്കിലോ അത് തീറ്റിക്കുന്നവൻ, അതിന്റെ കണക്ക് എഴുതുന്ന ജോലി ചെയ്യുന്നവൻ, ഞാനെ നിന്നും പങ്കാളില്ല, പക്ഷെ എന്റെ ചെന്നായതുകൊണ്ട് ഞാൻ സാക്ഷി നിന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പലിശ തൊടാതെ മറ്റൊരാൾക്ക് വേണ്ടി സാക്ഷി കൊടുക്കുന്നവൻ, അവസാനത്തെ വാക്കെന്തറിയോ, ശിക്ഷയുടെ കാര്യത്തിൽ എല്ലാവരും സമന്മാരാണെന്നാണ്. ഇത് നമ്മുടെ കുട്ടികളെ അറിയാത്ത ഒരു കോഴ്സിന് ചേരരുത്. അതിനർത്ഥം എന്താണ്? മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും ചേരാം, പക്ഷെ ഇതിലേക്ക് എത്തിപ്പെടരുത്. ഇനി ഒരു കോഴ്സ് എടുത്താൽ പലിശയുമായി ബന്ധപ്പെട്ട ഒരു ജോലി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, ആ കോഴ്സിന് പോകാൻ പാടില്ല. അതിലെന്താണ് മുസ്ലിമിന് തർക്കം? ഇത് നമ്മൾക്ക് അറിവുണ്ടാകണം, 100% അറിവുണ്ടാകണം. ഒരു അല്പം നമ്മുടെ കേരളത്തിന്റെ പുറത്ത് ഒരു ജോലി ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി, ഒരു 28 വയസ്സുണ്ടാവും, അവർ വിളിച്ചിട്ട് പറഞ്ഞു, സർ ഞാൻ പഠിച്ച ജോലി പ്രകാരം, കോഴ്സ് പ്രകാരം എനിക്ക് കിട്ടിയ ജോലി ഒരു ഹോട്ടലിലാണ്. ആ ഹോട്ടലിൽ പ്രശ്നമല്ല, പക്ഷോ എന്റെ ജോലിയുടെ ഭാഗമായി വരുന്ന ഗസ്റ്റുകൾക്ക് ഞാൻ മദ്യം കുടിക്കണ്ട, ഞാൻ മദ്യം ഒന്നും ചെയ്യണ്ട, പക്ഷെ പൊട്ടിച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കണം. അതിന്റെ ജോലിന്റെ ഭാഗമായിട്ട് ഞാൻ ഇവിടുന്ന് മനസ്സിലാക്കിയത്, നമുക്കത് പാടുണ്ടോ? സോള മതപരമായി പാടില്ല, അതിനൊരു കുട്ടിക്ക് പോലും തർക്കല്ല. ഞാൻ മദ്യം കുടിക്കണ്ട, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീണ്ടും നബിന്റെ വാക്കാൻ അല്ല ശപിച്ചു, അൽ ഖംറ കണ്ണിനെ മാത്രല്ല, അത് ഒഴിച്ചൊടുക്കണോനും വഹിക്കണോനും കള്ളാക്കണോനും അതിന്റെ വരുമാനാക്കണോനും എല്ലാ 10 വിഭാഗത്തെ അല്ലാൻ റസൂൽ ശപിച്ചതാണ്. ആ ശാപത്തിൽ നമ്മുടെ കുട്ടിന്റെ കോഴ്സ് ഉണ്ടാകാൻ പാടില്ല. ഇത് പലപ്പോഴും എപ്പോഴാലേക്കാൻ അറിയോ, ഒരു കോഴ്സിനൊക്കെ ചേർന്ന് ജോലിയൊക്കെ കിട്ടി ആയി റമദാനിൽ ഖുത്ബ കേൾക്കാൻ വേണ്ടി വരുമ്പോ ഞാൻ ഇതുവരെ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ ഹറാമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോ കണ്ണുനീരോടുകൂടി തല താഴ്ത്തി പള്ളിയിൽ കരഞ്ഞു പോണ എത്ര ആളുകളെ സഹോദരങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ട്. അതിന് കാരണം തുടക്കം ഒരു കൂടിയാലോചന അല്ല. ഞാൻ വീണ്ടും പറയുന്നു, ഒന്നാമത്തേത്, നമ്മുടെ കുട്ടി 10 ശേഷം, +2 ശേഷം ഏതാണോ ആ പഠനത്തിന് ശേഷം ഒരു കോഴ്സിനെ പറ്റി ബാപ്പ അമ്മ ഇന്നതാണ് എനിക്ക് താല്പര്യം എന്ന് പറയുമ്പോ മോനെ ഇൻഷാ നമുക്ക് അതന്നെ നോക്കാം, ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് അതുവഴി കിട്ടുന്ന വരുമാനം ഒരുപാട് സാധ്യതയുണ്ട്. ആ സാധ്യതയിൽ അള്ളാ അനുവദിച്ച മേഖലയിൽ എത്തിപ്പെടും എന്ന് ഉറപ്പുണ്ടെങ്കിലേ ആ കോഴ്സിന് മുസ്ലിമിൽ ചേർക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ പ്രശ്നം എന്താണ് ചോങ്ങളെ? ഇല്ലെങ്കിൽ പ്രശ്നം നമ്മുടെ വരുമാനം ഹറാമാവും. വരുമാനം ഹറാമായുള്ള പ്രശ്നം എന്തറിയും? നമ്മൾ എത്ര തവണ പറഞ്ഞതാണ്, പ്രവാചകന്റെ മദീന പള്ളിയിൽ സാധുവായ ഒരു മനുഷ്യൻ താടി നീണ്ട
കണ്ണുനീർ നരച്ച കണ്ണുനീരോടുകൂടി രണ്ട് കൈകൾ ഉയർത്തി പടച്ചവനോട് ഗദ്ഗദത്തോടുകൂടി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട്, പ്രാർത്ഥനയുടെ ഭംഗി കണ്ടിട്ട് സഹാബാക്കൾ പറഞ്ഞില്ലേ നബിയെ പ്രാർത്ഥന എന്ന് പറഞ്ഞ അയാളെ പ്രാർത്ഥനയാണ്. അയാൾ കിബിലക്ക് നേരെ വുദു ചെയ്ത് പടച്ചവനോട് എത്ര നൈർമല്യത്തിലാണ് പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത്, കരഞ്ഞിട്ടാണ് അയാൾ പ്രാർത്ഥിക്കുന്നത്. പ്രവാചകന്റെ വാക്കന്നസങ്ങളെ അന്നായിസ്തജാബുലഹു, അയാൾക്ക് ഉത്തരം കിട്ടില്ല. നബിക്ക് അയാളെ പച്ചവെള്ളം പോലെ അറിയാം, അയാൾക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ്? മത്അമുഹു ഹറാം, എടാ അയാളെ വരുമാനം ഹറാമാണ്, കഴിക്കുന്നത് ഹറാമാണ്, കടിക്കുന്നത് വലത് കൈ കൊണ്ട് വിസ്മല്ലിട്ടാണ്, പക്ഷേ കിട്ടിയ പൈസ ഉപയോഗിച്ച മാർഗത്തിലാണ്. വമശ്റബുഹു ഹറാം, കുടിക്കുന്ന വെള്ളം കള്ളല്ല, അല്ല കുടിക്കുന്ന വെള്ളം സംസം വെള്ളാകാം, പക്ഷേ അതയാൾ വാങ്ങിയ പൈസ ഹറാമാണ്, അതോടുകൂടി പാനീയം ഹറാമായി. ധരിച്ച വസ്ത്രം ഹറാമായി, ഊട്ടപ്പെട്ടത് ഹറാമിലാണ്. കാരണം എന്താണ്? അടുത്ത മാസവും അടുത്ത വർഷവും അടുത്ത ദിവസവും അയാൾക്ക് കിട്ടാനുള്ളത് ഈ ഹറാമായ സമ്പാദ്യത്തിൽ നിന്ന് തന്നെയാണ്, മാറാൻ പോണില്ല. അയാൾക്ക് എങ്ങനെ അത് ഉത്തരം കൊടുക്കാനാണ്? അത് നമ്മൾ മക്കൾക്ക് ഉണ്ടാകരുത്. അതിന് ആദ്യത്തേത് തെരഞ്ഞെടുക്കുന്ന കോഴ്സ് എന്തുമായിക്കോട്ടെ, അതിന്റെ ജോലി കിട്ടാവുന്ന ജോലി പടച്ചോൻ ഹലാലാക്കിയതാണോ എന്ന് ഉറപ്പ് വരുത്താൻ കഴിയണം. എത്ര സഹോദരിമാരുടെ എത്ര എണ്ണം അവരിങ്ങനെ കുറച്ച് നോക്കും, എന്നിട്ട് നാലഞ്ച് കൂട്ടുകാരെല്ലാവരും കൂടി ഞാൻ ഫാഷൻ ഡിസൈൻ ഒരു ഫാഷൻ ഡിസൈൻ എന്താണ് എല്ലാം കൂടി ഹറാമാകാറില്ല. എന്നാലും എന്നാലും എന്താ ചെയ്യാനുള്ളത്? സോണേ ഒരു കുട്ടിയെ നിർത്തുന്നു, ഒരു വ്യക്തിയെ നിർത്തുന്നു, എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ പോലെ ചില ആളുകൾ പച്ച കുത്തുന്ന ജോലി, ചില ആളുകൾ പുരികം പ്ലക്ക് ചെയ്യുന്ന ജോലി, ചില ആളുകൾ ശരീരത്തിന്റെ മറ്റൊരു സ്ത്രീയുടെ നഗ്നത, ശരീരത്തിന്റെ കാൽഭാഗങ്ങളിലെ രോമങ്ങൾ പോലും റിമൂവ് ചെയ്യുന്ന ജോലി, ഇതൊക്കെ നമ്മുടെ മക്കളുടെ വരുമാന മാർഗമായി. വാപ്പാരെ എങ്ങനെയാണ് ഒരു മുസ്ലിം അംഗീകരിക്കുക? അങ്ങനൊന്ന് പറയും, എങ്ങനെ അംഗീകരിക്കും? മറ്റൊരു സ്ത്രീയുടെ ഔറത്ത് കാണുന്ന ഒരു ജോലി, ജോലി എപ്പോഴെങ്കിലുമല്ല, അതൊരു ജോലി, അതൊരു വരുമാനമാക്കി അഞ്ചു വസ്തു നിസ്കരിക്കണം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ എങ്ങനെ കുട്ടികളെ നമ്മൾ തോതി അങ്ങനെ ആയി മാറിയത്? പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം എത്ര ഗൗരവത്തിൽ പറഞ്ഞത് ഓരോ വാക്കും ഹദീസിന്റെ ഒക്കെ തുടക്കം ശപിച്ചു എന്ന് പറഞ്ഞാൽ എന്താ പടച്ചോൻ തിരിഞ്ഞോക്കൂല. ആരെ അൽവാസിമാർ, വീണ്ടും പറയാൻ പച്ച കുത്തുന്നവൻ, അതിനുവേണ്ടി പൈസ വാക്കുന്നവൻ, അത് പ്രശ്നമില്ല എന്ന് പറഞ്ഞ കോഴ്സിന് പോകണം. സോളെ നമ്മുടെ നാട്ടിൽ സ്ത്രീ എത്ര ആളുകൾ തുടങ്ങിയറിയോ, അത് പ്രശ്നമല്ല, അത് പ്രശ്നമല്ല. എന്നിട്ട് ബാക്കിയുള്ളവരുടെ സഹോദരിമാരുടെ മുടി പച്ച കളറാക്കുക, അത് കാപ്പി കളറാക്കുക, എന്നിട്ട് അതിന്റെ വരുമാനം കൊണ്ട് ജീവിക്കുക. മറ്റു ചിലർ പുരുഷന്മാരുടെ മുന്നിൽ ശരീരം എക്സ്പോസ് ചെയ്യുന്നതിന്റെ പ്രവർത്തനം ജോലിയാക്കിയെടുക്കുക, മാരടങ്ങളും പിൻഭാഗങ്ങളും മറ്റുള്ളവരുടെ മുന്നിൽ എക്സ്പോസ് ആക്കുന്ന ജോലിയാണ് നമ്മുടെ പെൺകുട്ടികളുടെ വരുമാനമെങ്കിൽ വാപ്പാരെ നെഞ്ചത്ത് കൈവച്ച് ഉമ്മാരെ പറയും, അതെങ്ങനെ ഇസ്ലാമിൽ ഹലാലാവും? എങ്ങനെ ഹലാലാവും? ഇതെന്തുകൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കണറിയോ? കോഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ആകെ കേൾക്കണറിയോ? അതിന്റെ സൈക്കോളജിയും അതിന് വാപ്പാന്റെ നിലപാടും ഉമ്മാരുടെ അതിന്റെ ഒക്കെ മോളുണ്ട്. ഈ കോഴ്സ് വഴി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വരുമാനം ഹലാലാണ്. അതില്ലാത്തോണ്ടാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ സിനിമ ഫീൽഡിലേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം കൂടിയില്ലേ, കൂടിയില്ലേ? എന്തെങ്കിലും ആ കുട്ടികളോട് ചോദിച്ചത് എന്ത്, ഞാൻ ഈ കോഴ്സ് എടുത്തു, ഈ കോഴ്സിന്റെ അവസാനം ഇതായിരുന്നു, മീഡിയയായിരുന്നു, മീഡിയയിൽ ഏറ്റവും പ്രധാനം ഇതായിരുന്നു, അങ്ങനെ ഞാൻ എത്തിപ്പെട്ടു. സിനിമാ മേഖലയിൽ പാടുന്നവരുണ്ടായില്ലേ? സിനിമാ മേഖലയിൽ എന്തേ കാരണം, അത് ഈ മേഖലയിൽ പോയി ഇവിടുന്ന് പിന്നെ ഇതല്ലാത്ത വേറൊന്നുമില്ല, ഞാൻ ആറു കൊല്ലാതാ പഠിച്ചത്. ഒരാള് പറഞ്ഞെടുക്കാൻ ഉണ്ടാവില്ല, ഒരൊറ്റയാള് പറഞ്ഞെടുക്കാൻ ഉണ്ടാവില്ല. സഹോദരങ്ങളെ, അവിടുന്ന് മാറ്റം ഉണ്ടാകണം. ചുരുക്കി പറയുന്നു, ഒന്ന്, പത്താം ക്ലാസ് ആകട്ടെ പ്ലസ് ടു ആകട്ടെ വീട്ടിൽ നിന്ന് പേരക്കുട്ടിയുടെ മക്കളെ വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഒരു കോഴ്സ് തീരുമാനിച്ച് അതിൽ ഏറ്റവും നല്ല എക്സ്പേർട്ടിനെ പോയി കാണാം, അധ്യാപകരെ പോയി കാണാം, ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ പോയി കാണാം, എന്നിട്ട് ആ കോഴ്സ് വഴി ഏതൊക്കെ അവസരങ്ങളുണ്ട്, ഇത് നമുക്ക് പറ്റിയതാണോ എങ്കിൽ ആ കോഴ്സിന് പോകാം. രണ്ടാമത്തെ ഒരു കാര്യം, രണ്ടാമത്തേത്, നമ്മുടെ മക്കളെ പറഞ്ഞയക്കുന്ന സ്ഥാപനത്തിൽ മിനിമം ഇസ്ലാമികമായി ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തൽ ഒരു വാപ്പാന്റെ നിർബന്ധമാണ്.
നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വാക്കുണ്ടെന്നറിയും, എന്റെ കുട്ടി 10-ാം ക്ലാസ് വരെ കുഴപ്പമില്ലേ, അതിന് ശേഷമാണ്. എന്റെ കുട്ടി 2 വരെ കുഴപ്പമില്ലേ, അവിടെ പോയതിന് ശേഷമാണ്. പാപ്പാരന്മാര് നമ്മൾ ശ്രദ്ധിച്ചാലും ചിലപ്പോ പരീക്ഷ നടത്തണ്ടാവും. അത് നമുക്ക് അല്ലാണ്ട് പറയാം, അല്ലാണ്ട് പറയാം. പക്ഷെ നിങ്ങൾക്കറിയോ, 3 പെൺകുട്ടികൾ ഒരു സദസ്സ് എഴുതിയിട്ട് എന്നിട്ട് പറഞ്ഞു, സർ നിസ്കാരവുമായി ബന്ധപ്പെട്ട ക്ലാസ് എടുക്കാൻ, സർ ഇത്ര ഗൗരവമാണ് നിസ്കാരം ഒഴിവാക്കാന്നുള്ളത് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കാൻ. ഞങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിസ്കരിക്കാൻ സൗകര്യമല്ല. മുസ്ലിങ്ങളായ 3 കുട്ടികളാണ്, പെൺകുട്ടികൾ. ഞാൻ ചോദിച്ചവരോട്, അല്ലെങ്കിൽ ബാപ്പാക്കുമാക്കും അറിയില്ലേ? അറിയും. പിന്നെന്ത്, ഇവിടെയാണ് ഒന്നുകൂടി എക്സ്ട്രാ കരിക്കുലം കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി മാർക്ക് കൂടുതൽ ഇവിടുന്ന് കിട്ടുക, അത് ഈ സ്കൂൾ മാത്രമാണ്. അതുകൊണ്ട് കൊണ്ടുപോയി ചേർത്തിയതാണ്. സഹോദരങ്ങളെ, +1 പഠിക്കുന്ന അവനാന്റെ കുട്ടി സ്കൂള് വിട്ട് വരുന്നതിനിടയിൽ ഒരു വണ്ടി കുത്തി മരിച്ചാലേ, വണ്ടി കുത്തി മരിച്ചാലേ കബർത്ത 1-ാമത്തെ ചോദ്യങ്ങളിൽ പെട്ടതാണ് നിസ്കാരം. പരലോകത്ത് 1-ാമത്തെ ചോദ്യം, അതിന്റെ കുട്ടി നരകത്ത് പോകുമെങ്കിൽ പിന്നെ ഇത്രയും കാലം പഠിപ്പിച്ചിട്ട് എന്താണ്? ഇതെന്തിനാ പറഞ്ഞറിയോ? നമ്മൾ ഏതൊരു കോഴ്സിന് കൊണ്ടുപോയി ചേർക്കുമ്പോഴും മിനിമം നിസ്കരിക്കാൻ അവിടെ സൗകര്യമുണ്ടോ? ആൺകുട്ടി അതെങ്കിലും ജുമാക്ക് പോകാൻ സൗകര്യമുണ്ടോ? ഇസ്ലാമികമായ വേഷം ധരിക്കാൻ അവിടെ അനുവാദമുണ്ടോ പെൺകുട്ടികൾക്ക്? ഇത് നോക്കാതെ ഒരു കോഴ്സിന് കൊണ്ടുപോയി ചേർക്കുക, എന്നിട്ട് വന്നിട്ട് പറയാം 5-ാം ക്ലാസ് മദ്രസയിലേക്ക് ഫുൾ ലൈനി, 10-ാം ക്ലാസ് വരെ പള്ളിക്കത്ത് 1-ാം സ്വപ്പിലേനി, ഇപ്പോൾ കൗറത്ത് മാർക്കിനോട് വെറുപ്പാണ്, നിസ്കാരത്തോട് വെറുപ്പാണ്. സ്വപ്ന നിസ്കാരത്തോടും ദീനിനോടും ഇഷ്ടണ്ടാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടെന്നാറല്ലേ ഒരു കുട്ടി അങ്ങനെ മാറുള്ളൂ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മക്ക് കൊറോണയുടെ കാലത്തിന് ശേഷം ജുമാ തുടങ്ങിയപ്പോ ഈ പള്ളിയിൽ, ഓരോ കേരളത്തിലെ പള്ളിയിലും ആദ്യത്തെ 2-3 ആഴ്ച സത്യമാരെന്ത് എന്തായെന്ന് പറഞ്ഞെന്നറിയോ? ഖുതുബക്ക് വരണം, ഖുതുബക്ക് വരണം. എന്തേ കാര്യം? 2 കൊല്ലം സാഹചര്യം മാറിയപ്പോഴേക്കും ശൈത്താൻ നമ്മുടെ മനസ്സിൽ കയറി. 55, 58, 60 വയസ്സായി നമ്മളെ മടി വന്നു. സാഹചര്യം മാറുമ്പോ മതത്തുനിന്ന് മെല്ലെ പോകും. ബാപ്പാരന്മാരെ, നമ്മുടെ മക്കൾ ഒരു സ്ഥാപനത്തെ കൊണ്ടുപോയി ചേർത്തുമ്പോ 2 ഹദീസ് മനസ്സിൽ വരണം. 1, പരിശുദ്ധ ഖുർആനിലെ ഇന്ന നഫ്സല അമ്മാറത്തു ബിസു, തെറ്റിനോട് ചായ്വുള്ളതാക്കിയിട്ടാണ് നമ്മുടെ കുട്ടികളുടെയും നമ്മുടെയും ഹൃദയത്തെ അള്ളാഹ് പടച്ചത്. അവിടെ ദീനായിട്ട് ഒരു ബന്ധമല്ല. സകല കഞ്ചാവുണ്ട്, സകല സിസറുണ്ട്, സകല ചാടികളുണ്ട്. നമ്മളെ കുട്ടി അതിന്റെ ഇടയിൽ യൂസഫ് നബിയായിട്ട് വളരും, നടക്കും. വെറുതെ നമ്മൾ നമ്മളെ കുട്ടിയെ ദീനിന്റെ പേരിൽ കുരുതി കൊടുക്കരുത്. എന്നാൽ നല്ല സ്ഥാപനമുണ്ടോ, ചേർക്കെന്നെ വേണം, നന്നായി പഠിപ്പിക്കണം, ഏറ്റവും മുകളിലേക്ക് എത്തിക്കണം. പക്ഷേ ദീൻ വിട്ട് കളിക്കരുത്. ദീൻ വിട്ട് കളിച്ചാൽ തഹജ്ജുദ് നിസ്കരിക്കണം. ഉമ്മാനെ ലഹരി ഉപയോഗിക്കുന്നതിന് പൈസ കൊടുക്കാത്തതിന് ചെലവ് കൊണ്ട് സുജൂദ് നടിച്ചു വന്നത് കേരളത്തിലാണ്. വെറുതെ ഉണ്ടായതല്ല. വാപ്പാണ്ടേ, വാപ്പാ എന്തിനാ നിങ്ങളൊക്കെ നിസ്കരിക്കണത്? നിസ്കരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമല്ല എന്ന് ചോദിക്കണ പെൺകുട്ടിയാണ് ഉണ്ടായത് നമ്മുടെ നാട്ടിലാണ്. ദീനിയായ ദീനുമായി അടിസ്ഥാന ദീനിയായ സൗകര്യങ്ങൾ ഇല്ലാത്തൊരു സ്ഥാപനത്തിന് ചേർക്കരുത്. എന്താകട്ടെ, അവിടെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടായേ പറ്റൂ. ഈ 2 കാര്യം, 1 കിട്ടുന്ന വരുമാനം ഹലാലാകണം, 2 ചേർക്കുന്ന സ്ഥാപനത്തിൽ മിനിമം ദീനിയായ വേഷം, ദീനിയായ ഇസ്ലാമികമായ അനുഷ്ഠാന ആരാധന കർമ്മങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ളിടത്ത് അവിടെ കൊണ്ടുപോയി ചേർക്കണം. ആളുകൾ പറയാൻ, ഇവിടെ കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ഏരിയയാണ്, ക്യാമ്പസാണ്, അവരാ പിടിച്ചെന്നാലേ നടക്കുള്ളൂ. നമ്മളെ അടുപ്പിക്കരുത്, അടുപ്പിക്കരുത്, തെറ്റിലേക്ക് പോകും. പ്രവാചകന്റെ 2-ാമത്തെ ഹദീസ് എന്നറിയോ? ഹറാമ പറ്റിപ്പോയാലുള്ള സംഭവം തന്നെയോ? കാലത്തിൽ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായിട്ട് വരും. നിസ്കാരം ഒഴിവാക്കി, കറുത്ത പുള്ളിയായി. അവിടുന്ന് വലി തുടങ്ങി, കറുത്ത പുള്ളിയായി. അവിടുന്ന് കളവ് തുടങ്ങി, കറുത്ത പുള്ളിയായി. അവിടുന്ന് ഹറാമായ കാര്യങ്ങളിൽ എത്തിപ്പെട്ടു തുടങ്ങി, കറുത്ത പുള്ളിയായി. അവസാനം ഹൃദയം കറുത്തു. ഹൃദയം കറുത്താൻ ഫലബ്യദുഖുൽ ഈമാൻ ഫീ ഖൽബി, പിന്നീട് ഈമാൻ കയറിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മൾ പറഞ്ഞയക്കുന്ന സ്ഥാപനം കൂടി മതപരമായി ഉറപ്പാണ്, അടിസ്ഥാനപരമായ സൗകര്യമുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചേർക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് എന്നോട് വന്ന പോലെ ഓരോരുത്തരോടും ഓർത്തുകയാണ് സഹോദരനെ. അതേപോലെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മളുടെ ഏതൊരു കോഴ്സിനെ കുറിച്ച് നമ്മൾ വീട്ടിൽ ചർച്ച ചെയ്യുമ്പോഴും രണ്ട് ട്രെൻഡുകളാണ് ശരിക്കും നമ്മുടെ നാട്ടിലുള്ളത്. ഇതൊരു പുതു കാര്യം പറയാം. ഒന്ന്, പണ്ടായിരുന്നെങ്കിൽ വ്യാപാരിമാരും ഇഷ്ടപ്പെട്ട ഒരു കോഴ്സിന് മക്കളെ നിർബന്ധിക്കലായിരുന്നു. അപ്പൊ അത് എല്ലാ കൗൺസിലിംഗ് ക്ലാസ്സുകളിലും കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളിലൊക്കെ രക്ഷിതാക്കളെ ബോധവാന്മാരാക്കിയിട്ട് അത് തെറ്റാണ് എന്ന് പഠിപ്പിച്ചു. നമ്മുടെ ഇഷ്ടമല്ല നമ്മുടെ മക്കളെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടത് എന്ന് ഏകദേശം ബോധ്യപ്പെട്ടു. രണ്ടാമത്തെ ഒരു ഭാഗം പറഞ്ഞാൽ കുട്ടികളെ ഇഷ്ടത്തിന് വിടുക, അതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ്. ശരിക്കും ഈ രണ്ടും തെറ്റായ വശമാണ്. കുട്ടികളെ ഇഷ്ടത്തിന് വിടുക എന്ന് പറഞ്ഞാൽ 17-ാമത്തെ 16-ാമത്തെ വയസ്സിന്റെ കുട്ടിയുടെ പക്വതയും പാകതയും അവന്റെ ഇഷ്ടവും തീരുമാനിക്കും ഒരുപാട് ഘടകമുണ്ട്. അവന്റെ എല്ലാ ഫ്രണ്ട്സും കൂടി ഈ കോഴ്സിന് പോകുക എന്നാൽ കുട്ടിക്ക് ആ പ്രായത്തിൽ എന്താവും അറിയും, ഞാൻ ആ കോഴ്സിന് പോയാൽ മതി അതിന് വിടണമെന്നാണ്. തെറ്റാണ്, ആ പരാമർശവും തെറ്റാണ്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഒരു കോഴ്സ് എന്തൊക്കെ സ്വാധീനങ്ങളുണ്ട് അറിയുമോ? അവൻ ഏതെങ്കിലും ഒരൊറ്റ ക്ലാസ് എവിടുന്നെങ്കിലും കേട്ടാൽ അതവന് ഇംപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ ഓൻ പറയുന്നത് മതിയറി. പിന്നെ ഏതാണ് ശരിയായ വശം? വാപ്പയുടെയും കുട്ടിയുടെയും ആഗ്രഹങ്ങൾ ഒന്നിച്ച് ചർച്ച ചെയ്തു കുട്ടിയുടെ കഴിവിനും കുട്ടിക്ക് താങ്ങാവുന്നതും ഇഷ്ടപ്രകാരം അല്ലാഹു ഹലാലാക്കിയതുമായ കോഴ്സിനെ പറ്റി മുശാവറ കൂടിയാലോചന നടത്തി അത് ഏറ്റവും നല്ലത് തീരുമാനിക്കാം. വാപ്പാന്റെ ഇഷ്ടം കുട്ടിനോട് പറയാം, കുട്ടിന്റെ ഇഷ്ടം വാപ്പാണ്ടുമാണ് പറയാം. അവനേതാണോ കഴിവ്, നമ്മുടെ പൈസ കൊണ്ട് ഏതാണോ കഴിയുന്നത് ഏറ്റവും നല്ല പോകാൻ പറ്റിയിരുന്ന ഇസ്ലാമികമായിട്ട് സാഹചര്യമുള്ള സ്ഥാപനം ഏതാണോ അതുകൊണ്ട് കിട്ടാവുന്ന വരുമാനം അങ്ങനെ ചർച്ച ചെയ്യാം. അല്ലാതെ ഇന്ന വിഭാഗത്തിൻ്റെത് പറ്റും ഇന്നത് പറ്റൂല, അങ്ങനെ സംഗതി ഇല്ല. വാപ്പിന്റെ കുടുംബാണ് ഷാഹിറും ബിൽ അം, നിങ്ങൾ കാര്യങ്ങൾ കൂടിയാലോചിക്കുക എന്നിട്ട് അതിൽ ഏറ്റവും ഉത്തമമായിരുന്നില്ല ആ കാര്യം മനസ്സിലുണ്ടാകണം. അതോടൊപ്പം ഞാൻ ഈ നാട്ടിലെ മഹലിൽ ആളുകളോട് പറയും, പരിശുദ്ധ ഖുർആനിലെ ആയത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട് അൽഹംദുലില്ലാഹ്. ആ കൂട്ടത്തിൽ നമുക്ക് അല്ലാഹു ഒരുപാട് മക്കളെ തന്നു. ഞാൻ എല്ലാ വിശ്വാസികളോടും എന്ന് പറയണം, ഒരു കുട്ടിയെങ്കിലും ഒരു മകനെയെങ്കിലും ഒരു മകളെയെങ്കിലും അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്നതിലേക്ക് നിങ്ങളുടെ മനസ്സിൽ താല്പര്യമുണ്ടാകണം. പണ്ടത് പറയുമ്പോൾ നമുക്ക് ആകെ തരാം ജോലിയില്ല എന്നാണ്. നമ്മൾ ഇന്നൊരു ഇന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന കൂടെ സാധാരണ ഇവിടുത്തെ പ്ലസ് ടുവും ഡിഗ്രിയും കഴിഞ്ഞ ഒരാളുടെ മുമ്പ് ജോലി കിട്ടും. നമ്മളൊക്കെ ഇത് തെളിവാണ്. അധ്യാപകനാകാം, എഞ്ചിനീയറാകാം, ഡോക്ടർ എന്തോ ആകാം. സോളെ തെറ്റിദ്ധാരണകൾ മാറും. ഒരു കുട്ടിയെങ്കിലും ഞാൻ എന്തുകൊണ്ടത് പറയണമെന്ന് വെച്ചാൽ മനസ്സുകൊണ്ടെന്ന് ആലോചിച്ചു, ഒരു ഹുതുബക്കപ്പുറം ഈ മിമ്പർമെന്ന് ഫുത്തു പറയുമ്പോൾ ഞാനാണ് വീഴാൻ ഇങ്ങോട്ട് വീഴും, പകരം ഫുത്തുബ മുഴിവിക്കണ്ടേ, എന്നൊരാൾക്ക് ആശുപത്രിക്ക് എടുത്തു കൊണ്ടുപോകാം. അതിനൊരുപാട് നല്ലവരായ ആൾക്കാരുണ്ട്. പക്ഷെ ഒരാൾ ഫുത്തുബ മുഴിവിക്കണ്ടേ, അതിന് നമ്മുടെ നാട്ടിൽ ഒരാളെങ്കിലും വേണ്ടേ? അത് മാന്യമായ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹമല്ല. ഒരാളെങ്കിലും ഖതീബിനെ വന്നു മിമ്പർ കയറങ്ങി തലങ്ങനെ നിന്നി താഴ്ത്തുകണ പോഴും കുത്തുവ നടക്കാതൊക്കെ അതിന് നമ്മള് കുറ്റക്കാരാവില്ലേ? ഖുർആനിലെ ആയത്ത്, ഈ ആയത്തുമാരും വാപ്പാരും നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ പരിസരങ്ങളിലൊക്കെ നമ്മളെ ദീനും ദുനിയാവും ഒന്നിച്ച് നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിന്റെ ദീനെ പറ്റി പഠിക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ആകട്ടെ മറ്റ് ജോലികളാകട്ടെ ഏതൊരു ജോലിക്കും അതേപോലെ ഡിഗ്രി കംപ്ലീറ്റ് എത്ര കോഴ്സ് എന്തറിയും. നമ്മൾ ഒരു കുട്ടിയെങ്കിലും നമ്മളതിൽ പറഞ്ഞേക്കണം, നിയന്ത്രണ്ടാക്കണം, നമ്മുടെ മക്കളോട് അതിന് താല്പര്യം ഉണ്ടാക്കണം. പരിശുദ്ധ ഖുർആന്റെ ആയത്ത് പറയും, ശരിക്ക് ആയത്ത് നിങ്ങൾക്ക് സമളെ കാഫത്തെ മതപരമായ യുദ്ധത്തിന് പോവുകയാണ്. സാഹചര്യം മനസ്സിലാക്കി ഒരു യുദ്ധത്തിന് പോവുകയാണ്. അപ്പൊ എല്ലാവരും കൂടി യുദ്ധത്തിന് പോയ അള്ളാഹുവിന്റെ ആയത്തുണ്ട്, വമാക്കാനിൽ മുമ്പിനു, വിശ്വാസികൾ നിങ്ങൾ ചെയ്യരുത്, എല്ലാരും കൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ പോകരുത്, ജിഹാദിന് പോകരുത്. പിന്നെ ഓരോ സംഘത്തിൽ നിന്നും ഒരു ടീം
യുദ്ധത്തിന് പോകാതെ നാട്ടിൽ നിൽക്കണം? സ്വാഭാവികമായിട്ട് ന്യായമായ ചോദ്യം, യുദ്ധത്തിന് കൂടുതൽ ആളുകളല്ലേ വേണ്ടത്? പിന്നെ ഇതിനെ ഓരോ ടീമിൽ നിന്നും ഒരു വിഭാഗം ആൾക്കാർ നാട്ടിൽ നിൽക്കണം എന്ന് പറഞ്ഞത് അവർ ദീൻ പഠിക്കണം, അവർ ദീൻ പഠിക്കണം. ഒരു ഭാഗത്ത് യുദ്ധം നടക്കുമ്പോഴും മറ്റൊരു ടീം കുറച്ച് വിഭാഗം ദീൻ പഠിക്കണം. അള്ളാഹുവിന്റെ നിയമമാണ്. എന്തിന്? അവർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മതപരമായ കാര്യങ്ങൾ പറഞ്ഞെടുക്കാൻ ഇവിടെ ഒരു ടീം വേണം. നമ്മളെ ഇസ്ലാമിനെ കുറിച്ച്, നബിയുടെ വിഭാഗത്തെ കുറിച്ച്, ഇസ്ലാമിന്റെ തീവ്രതയെ കുറിച്ചിട്ടോ നന്മയെ കുറിച്ച് ആളുകൾക്കിടയിൽ സർവവ്യാപകമായി തെറ്റിദ്ധാരണ പകർത്തണോ? നമ്മുടെ മകൻ, നമ്മുടെ മകൻ ഇതാണ്ട്ടോ ഞങ്ങളെ നബി എന്ന് പറഞ്ഞിട്ട് ഒരു മൈക്കയുടെ മുന്നിൽ പോയിട്ട് ഒരു അങ്ങാടി പോയിട്ട് നബിനെ കുറിച്ചിട്ട് വാചാലമായി ഇസ്ലാമിന്റെ തെറ്റിദ്ധാരണ നികത്തി കൊടുക്കാൻ ഒരു കുട്ടി നമുക്ക് ഉണ്ടാകണം എന്നാണ് ഈ പറഞ്ഞത്. അതാണ് ഈ പറഞ്ഞത്. ഇമാമ് സൂറത്ത് ഫാത്തിഹ ഓതി ചെറിയൊരു സൂറത്ത് ഓതും ബാക്കിന്ന് എന്താണ് ഓതുന്നതിന്റെ അർത്ഥം എന്നറിയുന്ന ഒരു കുട്ടി നമുക്ക് ഉണ്ടാകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നാരണത്തിൽ ഒരാളെങ്കിലും ഈ നിർദ്ദേശപ്രകാരം നമുക്കിനി പേരക്കുട്ടിയാണ് ഒരാളെങ്കിലും അങ്ങനെ ഉണ്ടാക്കുക. ഞാൻ ആവർത്തിക്കുന്നു, പണ്ടെന്ന് പറയുമ്പോൾ ഒരിക്കലും ജോലിയില്ല. ഇന്ന് ഓരോ അധ്യാപകരും തെളിവാണ്, ഓരോ ഉദ്യോഗസ്ഥന്മാരും തെളിവാണ്, ഓരോ ബിസിനസ്സുകാരും തെളിവാണ്. ദീനിയായി ദീനിയായി അതോടൊപ്പം അവരവന്റെ വരുമാനം അള്ളാഹു നൽകും. ഒരു കുട്ടിയെങ്കിലും സഹോദരൻ ഉണ്ടാകണം. ആരെങ്കിലും ഇല്ലെങ്കിലും ഈ മിമ്പറിൽ നിന്ന് ഖുത്ബ നമ്മുടെ മക്കൾ വഴി കേൾക്കണം. അത് നമ്മുടെ പ്രതിജ്ഞ. ഈ കൊല്ലമെടുത്താൽ ഇൻഷാല്ലാ രണ്ടു മൂന്ന് വർഷം കൊണ്ടെങ്കിലും അള്ളാഹു അത് പൂർത്തിയാക്കി തരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.